സീതയെ പരിത്യജിക്കുന്ന ഘട്ടത്തിൽ രാമൻ ഉപയോഗിക്കുന്ന പദം. നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ അബദ്ധയാണെന്നാണ്. വാൽമീകി രാമന്റെ വാക്കുകളായി എഴുതിവെച്ചിരിക്കുന്ന വാക്കുകളിൽ പോലും സംസ്കൃതിയോട് ചേർത്ത് വെച്ച് വായിച്ചാൽ സീതയിലല്ല കളങ്കം. ദീപം ശുദ്ധമാണ്, ദീപത്തിന് കളങ്കമില്ല. നേത്രരോഗിക്ക് ദീപം അബദ്ധമാകുന്നത് ദീപത്തിന്റെ കളങ്കം കൊണ്ടാണോ നേത്രരോഗിയുടെ നേത്രത്തിന്റെ രോഗം കൊണ്ടാണോ? ചോദ്യം മനസ്സിലായില്ല. വാൽമീകി രാമായണത്തിലുള്ളതാണ്, അതിന് വേറെ ആളെ ഒന്നും കൂട്ടുപിടിക്കണ്ട. നേരെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മനിഷ്ഠമായി രാമൻ തന്നെയാണ്, മറ്റൊരാളുമെന്ന് പറഞ്ഞതല്ല. നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് അബദ്ധയാണ്. എട്ട് ദിക്കിൽ എങ്ങോട്ട് വേണേ പോവാന്നാണ്. ആ വാക്കുകളിൽ സ്ത്രീയിൽ കളങ്കമേൽപ്പിക്കുന്നില്ല ഇതിഹാസം. ഇതിഹാസകാരൻ ശ്രദ്ധിച്ചാണ് കൊണ്ടുപോകുന്നത്. ഉപേക്ഷിക്കുമ്പോഴും ആരോരുമില്ലാത്തടത്ത് ഉപേക്ഷിക്കുകയല്ല. മുമ്പ് ചോദിച്ച വാൽമീകി ആശ്രമത്തിലാണ് കൊണ്ടുവിടുന്നത്. ഇന്ന് കാണുന്ന ആശ്രമവുമായി താരതമ്യപ്പെടുത്തരുത്. ഇന്നൊരുപക്ഷേ ആശ്രമങ്ങൾ ലോകമെമ്പാടും ആഡംബരത്തിന്റെയും ഭോഗലാലസതയുടെയും കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ടാവാം. രാമായണം ചൂണ്ടിക്കാട്ടുന്ന ആശ്രമം അങ്ങനെയുള്ളതല്ല. അത്തരമൊരു ആശ്രമത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഭാരതീയ ചിന്തയിൽ ഇന്നും ഉള്ളിൽ എത്ര എതിർപ്പുകളൊക്കെ രൂപാന്തരപ്പെട്ടാലും വേണ്ട വിധം അത് ചെയ്യുന്നില്ല എന്നുള്ള എതിർപ്പ് മാത്രമായിരിക്കും ആശ്രമങ്ങളോടും അതിനുള്ളിലുള്ള സന്യാസിമാരോടുമൊക്കെ ജനതയ്ക്കുണ്ടാവുക. നിരീശ്വരവാദികളായവർക്ക് പോലും ഉണ്ടാവുക. പറയുന്നത് പോലെ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും, ത്യാഗം കാണുന്നില്ല എന്നുള്ളതായിരിക്കും. കാരണം ഇവിടുത്തെ മനസ്സുകളിൽ ത്യാഗവും ആധ്യാത്മികതയും ഒക്കെ അത്രയും വേറിറങ്ങിയതുകൊണ്ടാണ്. അത്തരമൊരു ആശ്രമവാടിയിലേക്കാണ്, ത്യാഗോജ്വലമായ ഒരാശ്രമവാടിയിലേക്കാണ് സ്പഷ്ടമായ ഗർഭലക്ഷണങ്ങളോടുകൂടിയ സീതയെ കൊണ്ടുവിടുന്നത്. വെറുമൊരാളല്ല വിടുന്നത്, 32,000 ശ്ലോകങ്ങളിൽ ജാഗ്രത് ബീജജാഗ്രത് മഹാജാഗ്രത് ജാഗ്രത് സ്വപ്നം സ്വപ്നജാഗ്രത് സുഷുപ്തി തുര്യക ഒക്കെ പഠിച്ചിട്ടുള്ള മനസ്സിന്റെ വിഭൂതികളെ പഠിക്കുമ്പോൾ ശുഭേച്ഛ
സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവനി, തുര്യക, ഇതെല്ലാം പഠിച്ചിട്ടുള്ള രാമനാണ് കൊണ്ടവിടാൻ പറയുന്നത്. വസിഷ്ഠന്റെ പാദാന്തികത്തിലിരുന്ന് 32,000 ശ്ലോകങ്ങൾ വാൽമീകി രചിച്ച യോഗ വാസിഷ്ഠത്തില് അന്തർഗതങ്ങളായ അറിവുകൾ മുഴുവൻ വായിച്ചിട്ടില്ലാത്ത നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ലെങ്കിലും, ഇന്നോളം ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളെയും മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ യോഗ വാസിഷ്ഠത്തെ ഒന്ന് പഠിച്ചു നോക്കാം. യോഗ വാസിഷ്ഠം മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ലഘു യോഗ വാസിഷ്ഠം, ലഘു ജ്ഞാന വാസിഷ്ഠം എന്ന് പറഞ്ഞ് വരവൂർ ശ്യാമുമേനവന്റെയും മറ്റും തർജ്ജമകളുണ്ട്. സംസ്കൃതത്തിൽ ലഘു യോഗ വാസിഷ്ഠമുണ്ട്, അതിൻ്റെ തർജ്ജമയാണത്, യോഗ വാസിഷ്ഠത്തിൻ്റെ അല്ല. ഒരാവർത്തി വായിച്ചു നോക്കാം. ആ രാമനാണ് സീതയെ കൊണ്ടുവിടുന്നത്. വാൽമീകി ആശ്രമത്തിൽ ജീവിച്ച് രാമന്റെ വംശത്തിന്റെ പ്രജയെ പ്രസവിച്ച് അവനെ പിതാവിന് യോഗ്യനായ പുത്രനാക്കി വളർത്തി രാജ്യം തന്റെ മേലേൽപ്പിച്ച കളങ്കം അല്ല, തന്റെ ഭർത്താവിന് വരുത്തിവെച്ച നിയമപരമായ കളങ്കം. സ്റ്റാറ്റ്യൂട്ടറിയായി സീതയ്ക്കൊരിക്കലും കളങ്കം വരില്ല. മനുസ്മൃതിയാണ് രാമന്റെ രാജ്യത്ത് നിലനിൽക്കുന്നത്. മനുസ്മൃതി അനുസരിച്ച് സ്ത്രീക്ക് കളങ്കമില്ല. രാമന്റെ വാക്കുകൾ ശരിയാണ്. ദീപമെന്ന പോലെ പരിശുദ്ധയാണ് എല്ലാ സ്ത്രീയും. കളങ്കം പുരുഷന്റേതാണ്. വികാരപരത ഒരിക്കലും സ്ത്രീയുടേതല്ല. പുരുഷ ജീവിതം വികാരപരമാണ്, സ്ത്രീ ജീവിതം വിചാരപരവുമാണ്. മൗലിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഭാരതീയർ ഇങ്ങനെ സംവദിച്ചിട്ടുള്ളത്. നിങ്ങളിങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടിട്ടുണ്ടാവുക, വിചാരിച്ചിട്ടും ഉണ്ടാവുക. വാൽമീകി ആശ്രമത്തിൽ താമസിക്കുകയും കുട്ടിയെ വളർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ വികാരപരമായ ഒരു വാക്കുപോലും സീതയുടേതില്ല. സ്ത്രീത്വത്തിന്റെ സാമാന്യ നിയമമാണ് സ്ത്രീ സീത. എങ്ങനെയാണ് സീത രാമന്റെ കളങ്കത്തെയാണ് മാറ്റിയതെന്ന് പറഞ്ഞത്? നിങ്ങൾ ഈ വിഷയം വെക്കാൻ കാരണമായ മനുസ്മൃതിയിലെ ശ്ലോകാംശമുണ്ടല്ലോ, നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി.
ആ നിയമാംശം വായിക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. കുടുംബമെന്ന തലം പറയുമ്പോഴാണ് സ്ത്രീയുടെ പരിരക്ഷയുടേതായ പ്രശ്നം ഉയരുന്നത്. ആ പ്രശ്നത്തിൽ അതുവരെ മനുസ്മൃതി സ്ത്രീയെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് ആദ്യം നോക്കണം. ഏത് രാജ്യത്തെവിടെ സ്ത്രീയെ ആദരിക്കാതിരിക്കുന്നു അവിടെ ദേവതകൾ അർഘ്യം കൈക്കൊള്ളുകയില്ല എന്ന് മനുസ്മൃതിയാണ് പറയുന്നത്. ഏത് രാജ്യത്തെ എവിടെ സ്ത്രീയെ അപലപിക്കുന്നു ആ രാജ്യവും രാജാവും നീചനാണെന്നാണ് സ്മൃതി പറയുന്നത്. ഈ സ്മൃതിയിൽ തന്നെയാണ് ഈ നിയമം കിടക്കുന്നത്. പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പിതാരക്ഷതി കൗമാരേ, ഭർത്താരക്ഷതി യൗവനെ, പുത്രശ്ചത്തവിരേ കാലേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഒരാളെ വളരെ ആദരിക്കണമെന്ന് ഉയർത്തിപ്പറഞ്ഞ് ആ ഔന്നത്യത്തിൽ നിൽക്കുന്നയാളെ സംരക്ഷിക്കണമെന്നൊരു നിയമമുണ്ടാക്കിയാൽ അതെങ്ങനെയാണ് കാണുന്നത്? നിയമപരമായ സംരക്ഷണം ഏർപ്പെടുത്തുമ്പോൾ, നിയമപരമായ ഒരു ആനുകൂല്യം നൽകുമ്പോൾ, ഇന്ന് ഒരുപാട് നിയമപരമായ ആനുകൂല്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഹരിജനങ്ങൾക്കോ ഗിരിജനങ്ങൾക്കോ സ്ത്രീകൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ ഒക്കെ സംവരണം അനുവദിച്ചിരിക്കുന്നത് അവരുടെ ഔന്നത്യത്തെ അംഗീകരിച്ചുകൊണ്ടല്ല, ദൗർബല്യത്തെ കാരണമാക്കിയാണ്. ദൗർബല്യം കാരണമായി നിയമപരമായ സഹായം നൽകുന്നുവെന്ന് പറഞ്ഞാൽ നിയമപരമായി അവന്റെ ദൗർബല്യം അംഗീകരിക്കുകയാണ്. നീ ദുർബലനാണ്, നിന്റെ മക്കൾ ദുർബലരാണ്, നിങ്ങൾക്ക് ഞങ്ങൾ നിയമപരമായി തരുന്ന ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമേ ജീവിക്കാനാവൂ. ആത്മാഭിമാനമുള്ളവൻ സ്വീകരിക്കില്ലാത്തതാണ്. തനിച്ചു നിൽക്കുവാൻ ശേഷിയില്ലാത്ത, നേരിടാനാവാത്ത നിനക്ക് നിയമപരമായ പരിഗണനയിൽ ഞങ്ങൾ ഇട്ടു തരുന്ന ഒരു ഔദാര്യമാണിത്. അധമ മനസ്സുകളിലേക്ക് മാനവചേതനയെ നിരന്തരമായി പീഡിപ്പിക്കുവാൻ മാത്രമേ ഈ നിയമപരങ്ങളായ സഹായങ്ങൾ സഹായിക്കുകയുള്ളൂ. ദുർബലനായിരുന്നിട്ട് വാങ്ങിക്കൂട്ടുന്ന ഔദാര്യങ്ങൾ എത്ര ഉന്നതങ്ങളായിരുന്നാലും ആത്മാഭിമാനത്തിന് പോറലേൽക്കുന്നവയാണ്. ഈ ആധുനിക നിയമ സംഹിത പോലെയാണോ നിങ്ങൾ മനുസ്മൃതിയെ കണ്ടതെങ്കിൽ മനുസ്മൃതിയിലെ വിവാഹങ്ങളും മനുസ്മൃതിയിലെ സ്ത്രീക്കുള്ള സ്ഥാനമാനങ്ങളും അപഗ്രഥിച്ചു പഠിക്കേണ്ടതാണ്.
കത്തിക്കുകയോ കത്തിക്കാതിരിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ബുദ്ധി മുഴുവൻ എടുത്ത് വ്യാഖ്യാനിക്കാം. ചേർത്ത് വെച്ച് പഠിച്ചു നോക്കണം. ഏറ്റവും ആധുനികമായ ഈ നൂറ്റാണ്ടിൽ, ഏറ്റവും ആധുനികമായ നിയമസംഹിതയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തിക്കുന്ന ജനതയുള്ള രാജ്യത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിനിട്ടുകൊടുക്കുന്ന ഔദാര്യമാണ് ആ അവകാശങ്ങളെല്ലാം. ഇങ്ങനെയാണോ നിയമസംഹിതയിൽ എഴുതിയിരിക്കുന്നത്? ആത്മാഭിമാനം ചോർന്നു പോകാതെ, നിയമത്തിന്റെ ഊടും പാവും അഴിച്ചപഗ്രഥിച്ചാണോ നിയമജ്ഞന്മാർ എഴുതിയിട്ടുള്ളത്? പ്രാചീന നിയമം ആധുനിക നിയമത്തെ എങ്ങനെ നോക്കിക്കാണും? പഠിച്ചു നോക്കേണ്ടതാണ്, അപഗ്രഥിക്കേണ്ടതാണ്. തീരുമാനം അത് കഴിഞ്ഞെടുത്താൽ മതി. അതിനൊരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ അംശം, എട്ടോ ഒൻപതോ വിവാഹങ്ങൾ മനുസ്മൃതിയിലുണ്ട്. ഒന്നിൽ പോലും സ്ത്രീധനമില്ല. ബ്രാഹ്മം, ആർഷം, പ്രാജപത്യം, ഗാന്ധർവം തുടങ്ങിയ അനേക വിവാഹങ്ങളുണ്ട്. രാക്ഷസം, പൈശാചം, ആസുരം എന്നീ വിവാഹങ്ങളിൽ പുരുഷധനമുണ്ട്. അതിന്ന് എവിടെയും കേട്ട് കേൾവിയില്ല. സ്ത്രീധന സങ്കല്പങ്ങളൊക്കെ ഭാരതീയമാണോ? സ്മൃതിയിൽ നിന്ന് തന്നെയാണോ? ഒക്കെ ആലോചിക്കേണ്ടതാണ്. വ്യക്തമായും ആലോചിക്കേണ്ടതാണ്. അതുമിരിക്കട്ടെ. സ്ത്രീയെ ഏറ്റവും ആദരിക്കണമെന്ന്, അവിടെ മാത്രമേ ദേവതകൾ അർഘ്യം സ്വീകരിക്കുകയുള്ളൂ എന്ന് വരെ ഉയർത്തി പറയുമ്പോൾ, പിതാവ് ബാല്യത്തിലും ഭർത്താവ് യൗവനത്തിലും പുത്രൻ വാർദ്ധക്യത്തിലും സംരക്ഷിക്കണമെന്ന് നിയമപരമായി എഴുതി വയ്ക്കുമ്പോൾ അസ്വാതന്ത്ര്യം എന്നത് സംരക്ഷിക്കപ്പെടുന്നയാളിനാണോ സംരക്ഷിക്കുന്നവനാണോ? നിയമബാധ്യത ഒരാൾക്കുണ്ടാക്കി വെച്ചാൽ നീ ഇന്നയാളെ സംരക്ഷിച്ചു കൊള്ളണം എന്ന് നിയമപരമായി ഒരാളിന്റെ തോളിൽ സംരക്ഷിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആരുടെ സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്? രണ്ടുപേരുടെയുമോ ഒരാളുടെയോ? നിയമത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? നിയമഗ്രന്ഥമാണ്, ഇന്റർപ്രിട്ടേഷൻ ഈസ് ലോ. മിതാക്ഷരയും ദായഭാഗയുമൊക്കെ മനുസ്മൃതിയുടെ ഒന്നാംകിട വ്യാഖ്യാനങ്ങളാണ്. നിയമപരമായ വ്യാഖ്യാനങ്ങളാണ്. ഒരു നിയമം
ബുദ്ധിയുടെ വ്യാഖ്യാനത്തിലാണ് ചേതോഹരമായി തീരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറിയായി പിതാവ് പുത്രിയെ സംരക്ഷിച്ചുകൊള്ളണമെന്നും ഭർത്താവ് ഭാര്യയെ സംരക്ഷിച്ചിരിക്കണമെന്നും പുത്രൻ അമ്മയെ സംരക്ഷിച്ചു കൊള്ളണമെന്നും നിയമപരമായി പറയുമ്പോൾ നിയമപരമായി ആരുടെ സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്? അപ്പോൾ ആരുടെ സ്വാതന്ത്ര്യമാണ് പോയത്? പുരുഷന്റെയോ സ്ത്രീയുടെയോ? ഉയരങ്ങളിലിരിക്കുന്ന ഒരാളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഔദാര്യമല്ല. ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, ഇതര മന്ത്രിമാർ ഇവരുടെയൊക്കെ സംരക്ഷണ ചുമതലയുള്ള സംരക്ഷണ വിഭാഗങ്ങളുണ്ട്. കരിമ്പൂച്ചകളും മറ്റും മറ്റും. പാർലമെന്റിൽ പ്രസിഡന്റിന്റെ ചുമതല ഇന്ന സംരക്ഷണ വിഭാഗത്തിനാണ്. സീറ്റുകളിലേക്ക് പോകുമ്പോൾ സംരക്ഷണ ചുമതല ഇന്ന വിഭാഗങ്ങൾക്കാണ്. വിദേശ സഞ്ചാരവും മറ്റും നടത്തുമ്പോൾ ഇന്ന സംരക്ഷണ വിഭാഗങ്ങൾക്കാണ്. വെറുതെ രാഷ്ട്രപതി ഭവനിൽ കുളിക്കുകയും ഉലാത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന സംരക്ഷണ വിഭാഗങ്ങൾക്കാണ്. മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും ഈ ഉന്നത വ്യക്തികൾ സ്വതന്ത്രരായി നടക്കുന്നതിന് ജീവൻ അവഗണിച്ച് അസ്വതന്ത്രരായി ഊണും ഉറക്കവുമില്ലാതെ കഴിയണമെന്ന അസ്വാതന്ത്ര്യം നിയമം അടിച്ചേൽപ്പിക്കുന്നത് സംരക്ഷകരുടെ മേലാണ്, സംരക്ഷിക്കപ്പെടുന്നവന്റെ മേലല്ല. ഏതെങ്കിലും ഒന്നിനെ എതിർക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാ വഴികളും നോക്കുക. കുടുംബത്തിന്റെ ചുമതലയുള്ള കുടുംബിനിയാകുവാൻ പോകുന്ന മകളായും ഭാര്യയായും അമ്മയായും മാറുന്ന സ്ത്രീത്വത്തെ രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിൽ ഏറ്റവും വലിയ സ്വത്തായി കണ്ട് സംരക്ഷിക്കേണ്ടതിന്റെ നിയമമുണ്ടാക്കിയത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ഈ അനുഭൂതികളെല്ലാം അനുഭവിച്ച നിങ്ങളുടെ പൂർവ്വമാതാക്കൾ നിങ്ങൾക്ക് മാപ്പ് തരുമോ? ജനികതകങ്ങളിലിരുന്നു കൊണ്ട് ഈ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചു കൂട്ടിയ പ്രാചീന ഭാരതീയ സ്ത്രീകളുടെ ജനിതക പാരമ്പര്യത്തിൽ ജനിച്ച നിങ്ങൾ ആംഗലേയ ഭാഷാ പഠിപ്പിന്റെ പേരിൽ നീതിന്യായങ്ങളെ കീഴ്മേൽ മറിച്ച് നിഷേധിക്കുമ്പോൾ നിങ്ങളുടെ ജനിതകങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരുമോ? തെറ്റായതിനെ ശരിയെന്ന് വ്യാഖ്യാനിക്കുകയും അതിനോട് ആദരവ് പുലർത്തുകയും അതിന്റെ പിന്നാലെ പോകാൻ വെമ്പൽ കൊള്ളുകയും
ആ സംവരണങ്ങളിൽ അഭിമാനം കൊള്ളുകയും ആത്മാഭിമാനത്തെ തളച്ചിടുകയും ഒപ്പം ഉദാത്തവും ഉത്തമവുമായതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മനസ്സുകൾക്ക് നിങ്ങളുടെ മാതാമഹികളുടെ ജനിതക ഭാഷയും വ്യാകരണവും മാപ്പു തരുമോ? എന്റെ അന്വേഷണത്തിന്റെ ദിശ അത്ര ശരിയല്ല അല്ലേ? നല്ലപോലെ നിങ്ങൾക്ക് ആലോചിക്കാം, പുസ്തകം എടുത്തു കൊണ്ടുവന്ന് പഠിച്ചാലോചിക്കാം. കമ്പോട് കമ്പ്, വാക്കോട് വാക്ക് അന്വേഷിച്ച് പഠിച്ചു നോക്കാം. ഏതെങ്കിലും മൂലയിൽ നിന്നൊരു പദമെടുത്ത് അതിന്റെ അർത്ഥവും വ്യാപ്തിയും അറിയാതെ ആരെങ്കിലും വ്യാഖ്യാനിച്ചത് കേട്ട് പറയരുതെന്ന് മാത്രം. എന്ന് തന്നെയുമല്ല, രണ്ടു കാലിലും മന്തുള്ളവൻ ഒറ്റക്കാലെ മന്തുമായി പോകുന്നവനെ രണ്ടു കാലം മണലിൽ പൂത്തിയിട്ട് മന്ത എന്ന് വിളിക്കുന്ന പോലെ ആധുനിക നിയമസംഹിതകൾ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ, എല്ലാ സംവരണങ്ങളും ഔദാര്യമായിരിക്കുമ്പോൾ, ദൗർബല്യം അംഗീകരിക്കുമ്പോൾ, ദൗർബല്യത്തിന് ശാശ്വത പ്രതിഷ്ഠ നൽകുമ്പോൾ, പവിത്രോദാരമായ ഭരണഘടനയ്ക്കകത്ത് ഇങ്ങനെ നിയമങ്ങൾ എഴുതി വെച്ചിട്ട് ഔന്നത്യത്തിന്റെ ഭാഷയിൽ ഔദാര്യമല്ലാതെ അവകാശവുമല്ലാതെ ഉത്തരദായിത്വമായി എഴുതി വെച്ച നിയമത്തെ നിങ്ങൾ എങ്ങനെ കാണും? പിതാവിന്റെ ഉത്തരദായിത്വമാണ് മകളെ രക്ഷിക്കുക എന്നുള്ളത്. ഏതു വിധേനയും ഇല്ലെങ്കിൽ ആ പിതാവ് ശിക്ഷാർഹനാണ്. ഭർത്താവിന്റെ ഉത്തരദായിത്വമാണ് ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഈ മനുസ്മൃതിയുടെ നിയമത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് സീത സമാജ മധ്യത്തിൽ വാൽമീകി ആശ്രമത്തിൽ ഇരുന്ന് തന്റെ പുത്രനെ വളർത്തി രാമന്റെ സിംഹാസനത്തിലേക്ക് രാമന്റെ കൈകൊണ്ട് പിടിച്ച് കയറ്റി വസിഷ്ഠന്റെ സാന്നിധ്യത്തിൽ പുരോഹിതൻ അഭിഷേകം ചെയ്യുന്ന അളവ് വരെ വളർത്തിയെടുത്ത് തന്റെ ഭർത്താവിൽ ഏൽപ്പിച്ച കളങ്കം മാറ്റി ഇറങ്ങുന്നത്, ഇതിന്റെ മിത്തിക്കൽ എക്സ്പ്രഷൻ, അബോധ പ്രബോധനം ചെറുതല്ല. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ, ഭാര്യാഭർത്തൃബന്ധത്തിന്റെ അനവദ്യസുന്ദരമായ മേഖലയിലൂടെയാണ് കൃതി സഞ്ചരിക്കുന്നത്. കളങ്കം സീതയ്ക്കുമേലല്ല, നിയമപരമായി രാമനു മേലാണ്.
രാമന്റെ ഉത്തരദായിത്വമാണ് സീതാ സംരക്ഷണം. പ്രതിജ്ഞയും അതാണ്. വിവാഹത്തില് പുണ്യാഹവും ഉദകപൂർവവും പാണിഗ്രഹണവും പാണിഗ്രഹണ മന്ത്രവും സപ്തപതിയും